കോട്ടക്കൽ മണ്ഡലത്തിൽ ഇത്തവണയും എൻ സി പി ദേശീയ സെക്രട്ടറി എൻ എ മുഹമ്മദ് കുട്ടി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകും. ഇത് സംബന്ധിച്ച് എൽ ഡി എഫിലും എൻ സി പിയിലും ധാരണയായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2011 വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എൻ എ മുഹമ്മദ് കുട്ടി വീണ്ടും മത്സരത്തിനിറങ്ങുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ എൻ സി പി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 10,000-ൽ പരം വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ എൻ സി പിക്ക് കോട്ടക്കൽ മണ്ഡലം കൈവിട്ടത്. പക്ഷേ ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കാനാകുമെന്നാണ് എൻ സി പി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. തെരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും കഴിഞ്ഞ 5 വർഷം പൊതുരംഗത്ത് സജീവമാണ് എൻ എ മുഹമ്മദ് കുട്ടി. വികസനവുമായി ബന്ധപ്പെട്ട വിവിധ പ്രശ്നങ്ങളാണ് മുഹമ്മദ് കുട്ടി മണ്ഡലത്തിൽ ചർച്ചയാക്കുന്നത്. ഇവിടെ 65 വർഷമായിട്ട് മുസ്ലിം ലീഗാണ് ഭരിക്കുന്നത്. എന്ത് വികസനമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? ഇപ്പോൾ ഗൾഫിൽ നിന്ന് ഇത്രയും ആളുകൾ തിരിച്ചു വരുന്നു, അവർക്ക് തൊഴിൽ കൊടുക്കാനുള്ള എന്ത് ഇൻഡസ്ട്രി ഉള്ളത്? കോട്ടക്കൽ ചങ്കോട്ടി മുതൽ താഴോട്ടുള്ള റോഡുകളുടെ ബ്ലോക്ക്, വട്ടപ്പാറയിലെ പ്രശ്നം, ഇത്തരത്തിൽ ഒരു വികസനവും കുടിവെള്ളമാണെങ്കിൽ ഇതുവരെ അതിന് പരിഹാരം കാണുന്നതിനുള്ള ഒരു പദ്ധതിയില്ല. 2011 35,902 വോട്ടായിരുന്നു ലീഗിന്റെ ഭൂരിപക്ഷം. 2016 ഇത് പകുതിയായി കുറയ്ക്കാൻ എൻ എ മുഹമ്മദ് കുട്ടിക്ക് കഴിഞ്ഞു. ആബിദ് ഹുസൈൻ തങ്ങൾ 71,768 വോട്ട് നേടിയപ്പോൾ 56,726 വോട്ടാണ് മുഹമ്മദ് കുട്ടിക്ക് ലഭിച്ചത്. യു ഡി എഫിന് 15,042 വോട്ടിന്റെ ഭൂരിപക്ഷം. മാത്രവുമല്ല, യു ഡി എഫിന് 10% വോട്ട് കുറഞ്ഞപ്പോൾ എൽ ഡി എഫിന് 9% വോട്ട് കൂടുകയും ചെയ്തു. സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയും മണ്ഡലത്തിലെ വികസന വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയും ഇത്തവണ മത്സരം കനപ്പിക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് എൻ സി പി നേതൃത്വം. ഷഹദ് റഹ്മാൻ, 24, കോട്ടക്കൽ. Number 1 election channel 24.